34 ആണ് 2003 മോഡൽ. ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ശരിക്കും കാണിക്കാൻ. ഞാൻ ഒരു i20 ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തോ ശരിക്കും ഫിയറ്റിന്റെ നല്ല അടിപൊളി വണ്ടി കേട്ടോ. എന്തോ ഇതിന്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹലോ, വെൽക്കം ബാക്ക് മൈ ന്യൂ എപ്പിസോഡ്. അപ്പൊ ഞാനുള്ളത് ഇന്നലത്തെ അതേ വീഡിയോ എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ്. നമ്മളെ സൽക്കാര റെസ്റ്റോറൻറ്റിന്റെ, സൽക്കാര അല്ല, തൽക്കാര റെസ്റ്റോറൻറ്റിന്റെ അടുത്ത് തന്നെ നമ്മളെ മോമക്ക നടത്തുന്ന മെഗാ കാർമലുടെ അവിടെ അപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് വണ്ടികൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്മൾ 100-120 വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം ഇന്നലെ 30 വണ്ടി, ഇന്നൊരു 50 വണ്ടി കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ എല്ലാ വിലയൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് വിലകളും കുറച്ച് വണ്ടി ഒന്നുകൂടി നല്ല രീതിയിൽ കാണിച്ചു തരാൻ ചേട്ടാ ഇന്ന് വന്ന്. അപ്പോൾ നിങ്ങൾ വൈ ഞാൻ പിന്നെ നിങ്ങൾ മറക്കരുത്. നമ്മളെ കോഴിക്കോട് സൗത്ത് ബീച്ച് തൽക്കാര റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഗ്രൗണ്ട് ഉള്ളത്, അവിടെയാണ്. അപ്പോൾ ഈ ഡേറ്റ് വരുന്നത് 24, 25, 26 ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, രണ്ട് കാറ് ഗീവേ കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇതിൽ തന്നെ ഇത്രയും കാറുകളിൽ 5 കാറുകൾ സ്പെഷ്യൽ പ്രൈസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ എല്ലാവരും നിങ്ങൾ ഈ ഡേറ്റ് 24, 25, 26 എല്ലാവരും കൂടി വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാറ് വാണുന്നില്ല ഇങ്ങോട്ട് വരണമെങ്കിൽ, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങളൊരു 20 റുപ്യേൻ്റെ ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ വരെ നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടും. എത്ര കൂപ്പൺ വാങ്ങാം, ഒന്നും രണ്ടല്ല, നിങ്ങൾക്ക് എത്ര കൂപ്പൺ വാങ്ങിയിട്ടായി നിക്ഷേപിക്കാം. ആ രണ്ട് കാറുകളിൽ ഒന്നടിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിനാണ്, നല്ലൊരു കാര്യത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, നിങ്ങൾ അകവഴിഞ്ഞ സഹകരണവും നിങ്ങളെല്ലാവരും വന്ന് വൻ വിജയമാക്കി തരണമെന്ന് പറയുകയാണ്. അപ്പോൾ കളക്ടർ ആണ്, കോഴിക്കോട് കളക്ടറാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന കുറച്ച് അടിപൊളി വണ്ടികൾ ഇവിടെ ഉണ്ട്. റേറ്റ് ആയിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. റേറ്റ് നാളെ മറ്റന്നാളെ റേറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ വണ്ടി ശരിക്കും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ശരിക്കും കാണിക്കാൻ. ഞാൻ ഒരു i20 ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് ഒന്ന് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മോഡലൊന്നും എഴുതി വെച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ടാണ്. അടിപൊളി i20 ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വന്നത് പിന്നെ അതേ ഹുണ്ടായിൻ്റെ തന്നെ വെർണ, നല്ല അടിപൊളി അലോയിലൊക്കെ ഉള്ള ഒരു സൂപ്പർ വെർണ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളർ തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഉള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കാണിക്കണമെങ്കിൽ ഉള്ളൊക്കെ നല്ല ലെതർ സീറ്റുകളൊക്കെയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ വില ഒന്നും ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. നല്ല അലോയിബിളാണ് ഈ വണ്ടി. പെട്രോൾ കേട്ടോ, ഇത് പെട്രോളാണ്. പിന്നെ അടുത്തുള്ള ഒരു ഉണ്ടായതിൻ്റെ തന്നെ ഒരു i20 ഉണ്ട്. i20 ഇത് ഡീസൽ കേട്ടോ. ഇതൊക്കെ ഇന്ന് വന്ന വണ്ടികളാണ്. ഒരു ഗ്രേ ഇത് കളർ ഏതാടാ, ഒരു i20 ഇവിടെ കിടക്കുന്നുണ്ട് ഡീസല്. പിന്നെ അതാ ഒരു i10 ഉണ്ട്. ഇതൊക്കെ ഇന്ന് വന്ന വണ്ടികൾ കേട്ടോ. അപ്പൊ വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പുന്തോ ഉണ്ട്. പുന്തോ ശരിക്കും ഫിയറ്റിന്റെ നല്ല അടിപൊളി വണ്ടി കേട്ടോ. പുന്തോ ഇതിന്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പുന്തോ ഫിയറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പുന്തോ. നല്ല അത്യാവശ്യം ഫിനിഷിംഗ് ആണ്, നീറ്റാണ് വണ്ടി. പുന്തോ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ വണ്ടികളൊക്കെ ഇന്ന് വന്ന വണ്ടികളാണ് കേട്ടോ. ഈ പിന്നെ സെന്ന്, ഈ പിന്നെ ഈ വരണയൊക്കെ ഇന്ന് വന്നാണ്. ഇത് അത്യാവശ്യം നീറ്റാണ് വണ്ടി കാണാൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കണടാ, അതിൻ്റെ ഉള്ളിൽ കാണിക്കണമെങ്കിൽ ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടെ ഒരു ഡിസയർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് വന്ന വണ്ടികളാണ്. ഇത് ഞാൻ ഇന്നലെ എൻ്റെ അതിൽ കാണിച്ച വണ്ടിയാണ്. പിന്നെ ഒരു ഇൻഡിക്ക ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇന്നലെ കാണിച്ച വണ്ടീൻ്റെ ഉള്ള് കാണിച്ചു തരാം. വില പറഞ്ഞാൽ 2-3 വണ്ടികളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ വില എത്രയും പറഞ്ഞു, 95 അല്ലേ? 95 ആണ്. ഇത് നല്ല അടിപൊളി ഇൻഡിക്കൻ്റെ, ഇൻഡിക്ക നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ഉള്ളൊന്ന് കാണിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 95 അല്ലേ പറഞ്ഞേ? ഇത് ഒരു 800 ഉണ്ട് കേട്ടോ. വെറും 34 ആണ്, 2003 മോഡൽ. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ വില കാണാൻ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ പുതിയ വന്നല്ലേ ഇയോണ്. പിന്നെ ഇവിടെ ഇയോൺ കിടക്കുന്നുണ്ട്, വില ആയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ വന്ന ഒരു ബലം, ഇതൊക്കെ ബലറോ അല്ല, സ്കോർപിയോ, തെറ്റിപ്പോയി. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇന്നലെ കാണിച്ച ഇതില്ലടാ. പിന്നെ ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. പിടിച്ച ഫിഗോ അല്ല ഇതിൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാട്ടത്. ഇതിൻ്റെ ഉള്ളൊന്ന് നമുക്ക് കാണിച്ചെടുക്കാം.
ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ് കേട്ടോ. ഇത് നല്ല ചാൻസ് ആട്ടോ ഈ വണ്ടി. വണ്ടിൻ്റെ 2016 ഇതിൻ്റെ വില. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 2016 വില 390 പറഞ്ഞത്. ഏകദേശം 2013 ആ ഒരു വില ഉണ്ട് കേട്ടോ. നല്ല വണ്ടിയാണ്. കുറച്ച് ഇവിടുത്തെ മണ്ണടിച്ചിട്ടുള്ള ഒരു പ്രശ്നമുള്ളൂ, ബാക്കി പ്രോബ്ലങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി വണ്ടിയാണ്. ടയർ കുറച്ച് കുറച്ച് കോടാനുണ്ട്, നല്ല തേഞ്ഞിക്കണ്. ബാക്കി ഒരു കംപ്ലൈൻറ്റ് ഞാൻ കാണുന്നില്ല. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ ഇന്നലെ. പിന്നെ നല്ലൊരു ചാൻസ് ഉള്ള പിന്നെ ഒരു വണ്ടി ഫോർഡ് ഫിഗോ. ഈ ഫിഗോ നമ്മൾ ഇന്നലെ, ഇത് 95 അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്നലെ കാണിച്ചതെന്നില്ല. ഇത് ഇത് 1 lakh കേട്ടോ, 2012 1 lakh അത്യാവശ്യം നീറ്റുള്ളൊരു വണ്ടി കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ 2012 മോഡൽ, അത്യാവശ്യം നല്ല കളറാണ്. ഇതേപോലത്തെ ഒരു ഫിഗോയും കൂടി ഉണ്ട്, അപ്പുറത്ത് 95 ആണ്, 2010. അത് കുറച്ചുകൂടി നീറ്റുണ്ട്. ഇത് ഇത് കുറച്ചുകൂടി ഇയർ ഉണ്ട്, 2012 അത് 2010 ആണ് ആ ഫിഗോ. 2010 ഫിഗോ കേട്ടത്. ഇത് അത്യാവശ്യം നീറ്റാണ് കാണാനൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചതാ. എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയത് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് കാണാൻ. ആ കിലോമീറ്റർ നോക്കിക്കോളൂ കേട്ടോ. 84 84,000 അതിൽ ഇവിടെ നോക്കിയിട്ട് കാണുന്നത്. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 95 ആട്ടോ ഇതിൻ്റെ വില. അല്ലേ 95 അല്ല അതിൻ്റെ വില, 2010. ഇപ്പോൾ വണ്ടി വന്നുകൊണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ കേരള വണ്ടികളാണ്. നമ്മളെ SUV 500 അല്ലത്, SUV 500 ഒന്ന് വന്നിട്ടുണ്ട്. ഒരു പുത്തൻ ഫിഗോ വരുന്നുണ്ട്, സെയിലുള്ള തന്നെയാണ്. 2016 മോഡൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെന്താ ലോഡിച്ചോ കിട്ടോ. നല്ല നീറ്റുണ്ട്. പതിനാറോ 15 പതിനാറെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി, നല്ല വൃത്തിയുള്ള, അധികം പഴക്കമല്ല. ഏകദേശം പുതിയൊരു വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അത് പുതിയ വണ്ടി പോലെ തന്നെയാണ്, അധികം പഴക്കമൊന്നുമില്ല. 2016 എന്ന് പറയുമ്പം ഒരു 5-6 കൊല്ലം പഴക്കമേ ഉള്ളൂ. പക്ഷേ നല്ല സർവീസൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓടിക്കാൻ അതിൻ്റെ ഒരു സുഖമുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു നല്ലൊരു ഫീലുള്ളൊരു വണ്ടി. ഒന്നും പറയാനില്ല, പൊള്ളി വണ്ടിയാണ്. 2016 കേട്ടോ അത്. ഇതിൻ്റെ വില ആയിട്ടില്ല, എന്തായാലും ഇത് എടുക്കുന്നവർക്ക് നല്ലൊരു വർത്തായിരിക്കും. സൂപ്പർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ 2000 ഇന്നലെ ഞാൻ കാണിച്ചു തന്ന ഒരു ഫോർഡ് ആണ്. ഇതൊരു അടിപൊളി വണ്ടി കേട്ടോ. ഇത് 2007 ആണെങ്കിലും 1.20 റേറ്റ് പറയണം. ഇത് വണ്ടി നമ്മളെല്ലാവരും ഓടിച്ചപ്പോൾ അടിപൊളിയാണ്. ഇത് സ്വന്തമാക്കാൻ പറ്റിയെങ്കിൽ ഇത് നല്ലതാണ്. കാരണം റിന്യൂവലൊക്കെ കഴിഞ്ഞ 5 കൊല്ലത്തൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ടയറൊക്കെ നോക്കി നല്ല കട്ട ടയറാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും ടയർ മാറ്റണ്ട. ഉള്ളൊക്കെ നോക്കി, ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ലൊരു സെറ്റപ്പ് വണ്ടിയാണ്. ഫോർഡ് ഫിഗോൻ്റെ എഞ്ചിൻ തന്നെ കേട്ടോ. അത്യാവശ്യം മൈലേജും ഉണ്ട്. എൻ്റെ ഉള്ള് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം എടുക്കേണ്ടവർക്ക് ഇതൊരു വർത്താണ് കേട്ടോ വണ്ടി. ബാക്കത്തെ ടയർ കാണിച്ചുതരാം. ബാക്കത്തെ ടയർ കണ്ട, ഒരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഡോക്ടറുടെ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നല്ലൊരു കളറും കേട്ടോ, നല്ലൊരു കളർ. 1,000 രൂപ നല്ലൊരു കാർ ഇട്ടാറുണ്ട്, നല്ലൊരു കാര്യമാണ്. മേളയിലുള്ള കുറച്ച് വണ്ടികളൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിരുന്നത്. എല്ലാ വണ്ടികളും ഉള്ളിൽ കാണിക്കാറുണ്ടെങ്കിൽ അത്ര പ്രായോഗികമല്ല. പക്ഷേ വില ഇട്ടതിന് ശേഷം എല്ലാ വണ്ടിയും ഒരുവിധം എല്ലാ വണ്ടികളും നമ്മൾ കാണിക്കും. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ പെട്ടെന്ന് ഓടിച്ചു പോയത്. ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയ ഒരു ബോർഡ് ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബമ്പർ പ്രൈസ് 2 cars, പിന്നെ മേളയിൽ ഉള്ള പാലിറ്റിയിൽ ഉദയം ചാരിറ്റബിൾ സൊസൈറ്റി സ്റ്റാളിൽ നിന്ന് കൂപ്പൺ കരസ്ഥമാക്കും 20 രൂപ. പിന്നെ നറുക്കുള്ള ബമ്പർ പൈസ 2 cars,
പിന്നെ ബമ്പർ നടുപ്പ് 25 നാല് മണിക്ക് മിനിമം ബുക്കിംഗ് 5000 രൂപ. ലോൺ മേലച്ച് ബുക്ക് ചെയ്യുന്ന തുക മടക്കി നൽകുന്നതല്ല. ലോൺ മുഖേനയുള്ള വാഹനങ്ങളുടെ ബുക്കിംഗ് 26 മുതൽ. ഫോൺ നമ്പേഴ്സ് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നമ്മൾ മോഹമ്മക്കാരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പോൾ വണ്ടികളൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സാന്താഫിയാണ് തോന്നുന്നത്, അറിയില്ല. പിന്നെ ബാക്കിൽ ക്രറ്റ, i20 ഒക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് പൊത്ത ഫുള്ളാക്കിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, വിലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, 24, 25, 26 നമ്മളെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ കാലത്തെ കൊണ്ട് വരിക. അവിടെ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് 2 ഗീവേ കാറുകളും, 5000 രൂപയ്ക്ക് കാറുകളും ഉണ്ട്, 10000 രൂപ കാറുണ്ട്. അപ്പോൾ ഏത് പൈസക്കാണ് വരുന്നവർക്ക് കാറുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിക്കാം. പിന്നെ കൂപ്പൺ ഉണ്ട്, നിങ്ങൾക്ക് ടോട്ടൽ 1 മുതൽ 7 കൂപ്പൺ വരെ നിങ്ങൾക്ക് ഇതിൽ ഇടാവുന്നതാണ്. കൂപ്പൺ ജസ്റ്റ് ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ വരെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റൂട്ട്സ് ഓഫ് ഷമി എന്ന് പറഞ്ഞ എൻ്റെ പിന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, കാണാം.